മോർണിംഗ് ഇന്ന് ഒക്ടോബർ 2 വെനസ്ഡേ നമ്മളുടെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനാണ് ഞാൻ തുടങ്ങുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ 150th ബർത്ത് ആനിവേഴ്സറി ആണെന്നുള്ള പ്രത്യേകതയും കൂടെ ഉണ്ട്. മഹാത്മാഗാന്ധി ഇന്ത്യ ജന്മം കൊടുത്ത ഏറ്റവും വലിയ മനുഷ്യൻ. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കന്റെ പേരിനൊപ്പം എബ്രഹാം ലിങ്കന്റെ ഗ്രേറ്റ് എന്നുണ്ട്. അമേരിക്കയുടെ മറ്റ് പ്രസിഡന്റുമാരുടെ ഒരു ആളിന്റെ പേരിന്റെ കൂടെയും എബ്രഹാം ലിങ്കന്റെ പേരിനോടൊപ്പം ദ ഗ്രേറ്റ് എന്ന് ആഡ് ചെയ്യുന്ന പോലെ ഗ്രേറ്റ് എന്ന് ആഡ് ചെയ്യുന്നില്ല മറ്റൊരു പ്രസിഡന്റിന്റെ മുന്നിൽ. മഹാത്മാഗാന്ധിക്ക് മാത്രമാണ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ പേരിനൊപ്പം മാത്രമാണ് മഹാത്മാ എന്ന് ആഡ് ചെയ്ത് എല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് തന്നെ മഹാത്മാഗാന്ധി എന്നായി പിന്നീട്. അപ്പോ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് നമ്മളോട് പറഞ്ഞ ഈ 20th century കണ്ട ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ഹ്യൂമൻ ബീങ്ങിന്റെ 150th ബർത്ത് ആനിവേഴ്സറി, ഇന്ത്യയുടെ ഫാദർ ഓഫ് ദ നേഷന്റെ 150th ബർത്ത് ആനിവേഴ്സറി. ഇതേ ദിവസം തന്നെയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയും ജന്മമെടുത്തത്. അദ്ദേഹം ഫോറിൻ കൺട്രിയിൽ വെച്ച് മരിക്കുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും കൂടെയാണ്. അദ്ദേഹം അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ പാർട്ടായിരുന്ന താഷ്കണ്ടിൽ വെച്ച് ആണ് മരിച്ചുപോയത്. അപ്പൊ ഇന്ത്യയുടെ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ ജവഹർലാൽ നെഹ്റു ആയിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ബർത്ത്ഡേയും ഇന്നാണ്. അപ്പൊ ഇത് രണ്ടും അറിഞ്ഞിരിക്കുക. അതുപോലെ ഇന്ത്യയെ ഇന്ന് ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്ലീൻ ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുന്ന പ്രോഗ്രാം, അത് എയിം ചെയ്തിരുന്നത് ഇന്ത്യയില് ഓപ്പൺ ഡിഫെക്കേഷൻ ഇല്ലാതാക്കുക എന്നാണ്. അപ്പൊ അതിനു വേണ്ടിട്ട് എല്ലാവർക്കും ടോയ്ലറ്റുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ അത് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇന്ന് ഇന്ത്യ ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ദിവസം കൂടിയാണ്. അപ്പൊ അത്രയാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. പിന്നീട് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫഡ്നാവിസിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. മഹാരാഷ്ട്രയിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഇന്നലെ അദ്ദേഹം കഴിഞ്ഞ തവണ ഇലക്ഷനിൽ മത്സരത്തിപ്പോ എന്തോ ചില വിവരങ്ങൾ കൺസീൽ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം ഹൈഡ് ചെയ്തു വെച്ചു എന്നുള്ള പേരിൽ അദ്ദേഹം കോടതിയിൽ ട്രയൽ നേരിടണമെന്ന് സുപ്രീം കോടതി ഒരു വിധി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു സെറ്റ് ബാക്ക് ആണ്. ഈ 21st മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ ആണ്. അപ്പൊ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019 എന്നൊരു ആക്ട് ഉണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019, ആ ആക്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് ആർട്ടിക്കിൾ 370 റിമൂവ് ചെയ്തു. ആർട്ടിക്കിൾ 35A എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അതും റിമൂവ് ചെയ്തു. അതിനുശേഷം ജമ്മു ആൻഡ് കാശ്മീർ എന്നൊരു യൂണിയൻ ടെറിട്ടറിയും ലഡാക്ക് എന്നൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറ്റിയ നിയമമാണ് ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് ആർട്ടിക്കിൾ 370 റിമൂവ് ചെയ്തതിനു ശേഷം ജമ്മു ആൻഡ് കാശ്മീർ എന്നൊരു യൂണിയൻ ടെറിട്ടറിയും ക്രിയേറ്റ് ചെയ്തു, ലഡാക്ക് എന്നൊരു യൂണിയൻ ടെറിട്ടറിയും ക്രിയേറ്റ് ചെയ്തു. അതിനുവേണ്ടി കൊണ്ടുവന്ന നിയമമാണ് ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019. അതുപോലെ തേജസ് എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഉണ്ട് ഇന്ത്യയിൽ. തേജസ് എന്ന് പറയുന്ന ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ തേജസ് ട്രെയിൻ ഡൽഹിക്കും ലക്നൌക്കും ഇടയിലാണ് ഇപ്പൊ സർവീസ് നടത്തുന്നത്. വേറെ തേജസ് എക്സ്പ്രസ് വേറെ ഏതെങ്കിലും റൂട്ടിലൊക്കെ ഒരുപക്ഷെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും തേജസ് എന്നുള്ള പേരിൽ ഡൽഹി ലക്നൌ റൂട്ടിൽ ഒരു ട്രെയിൻ ഓടുന്നുണ്ട്. ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേ ഡയറക്ടർ അല്ല, IRCTC ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. IRCTC അവര് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ട്രെയിൻ ലേറ്റ് ആയാൽ, 1 hour ലേറ്റ് ആയാൽ 100 rupees, അതിൽ കൂടുതൽ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ 2 hours അതിന് മുകളിലൊക്കെ ലേറ്റ് ആയാൽ ₹250 കോമ്പൻസേഷൻ ആയിട്ട് ട്രാവലേഴ്സിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് വളരെ വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ട്രെയിനിൽ അങ്ങനെ വരുന്നത്. തേജസ് എന്ന് പറയുന്ന ഡൽഹി ലക്നൌ റൂട്ടിലോടുന്ന തേജസ് എക്സ്പ്രസ് ട്രെയിനിന്റെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ IRCTC ആണ്, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. അവർ ഡിലേ ട്രെയിൻ ആയാൽ കോമ്പൻസേഷൻ കൊടുക്കാൻ പോയാണ്. ₹100 ഫോർ 1 hour അല്ലേ, ആൻഡ് 2 hours അതിൽ കൂടുതലാണ് ഡിലേ എന്നുണ്ടെങ്കിൽ ₹250. അതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. പിന്നീട് അതിന് നമ്മൾ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ലോകത്തിലെ ഗൺ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന AK-47 ആണ്. AK-47 എന്ന് പറഞ്ഞ ഗൺ ഉണ്ടാക്കിയ മനുഷ്യന്റെ 100th ആനിവേഴ്സറി ആണ്. ഇപ്പോ റഷ്യക്കാരനാണ്, റഷ്യ ആ AK-47 ഗൺ ഉണ്ടാക്കിയ ആളിന്റെ 100th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ്. AK-47 ഉണ്ടാക്കിയ ആളുടെ പേര് തന്നെ മിഖായേൽ കലാഷ്നിക്കോവ് എന്നാണ്. മിഖായേൽ കലാഷ്നിക്കോവ് അദ്ദേഹത്തിന്റെ പേരിന്റെ കലാഷ്നിക്കോവ് ആണ് ഈ കെ എന്ന് ഉദ്ദേശിക്കുന്നത്. AK-47 ഓട്ടോമാറ്റിക് എന്നുള്ളതാണ് എ, രണ്ടാമത്തെ കെ കലാഷ്നിക്കോവ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് മിഖായേൽ കലാഷ്നിക്കോവ് ആണ്. അദ്ദേഹത്തിന്റെ 100th ആനിവേഴ്സറി ആണ്. അദ്ദേഹം റഷ്യക്കാരനാണ്.
പിന്നെ അകത്തപ്പുറത്തിലേക്ക് പോകുമ്പോൾ കുറെ പേജുകൾ ഹിന്ദു ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ 150th ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിനാണ്. മഹാത്മാഗാന്ധിയുടെ 150th ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ ഹിന്ദുവിൽ മാത്രമല്ല മിക്കവാറും എല്ലാ പത്രങ്ങളിലും കുറെ പേജസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അകത്ത് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ദോഹയിൽ നടക്കുന്ന അത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ദോഹയിൽ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു, അതിനെ കുറിച്ചുള്ള ന്യൂസ് ഡെയിലി ഉണ്ട്. ദോഹ ഖത്തറിന്റെ ക്യാപിറ്റലാണ്. ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ന്യൂസ് ഏജൻസിയുടെ പേര് അതിലുണ്ട് AFP. വേൾഡിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസിയാണ് AFP. ഫ്രാൻസിന്റെ ന്യൂസ് ഏജൻസിയാണ് AFP. ഏജൻസി ഫ്രാൻസ് പ്രസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് AFP എന്ന് പറയുന്നത്. അതുപോലെ അമേരിക്കൻ ന്യൂസ് ഏജൻസിയാണ് AP, അസോസിയേറ്റഡ് പ്രസ്. അതുപോലെ ബ്രിട്ടീഷ് ന്യൂസ് ഏജൻസിയാണ് റോയിട്ടേഴ്സ്, RUTERS. അപ്പൊ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൂന്ന് ന്യൂസ് ഏജൻസീസ് ആണ് റോയിട്ടേഴ്സ് ബ്രിട്ടൻ, AP അസോസിയേറ്റഡ് പ്രസ് അമേരിക്ക, AFP ഏജൻസി ഫ്രാൻസ് പ്രസ് റഷ്യ, സോറി ഫ്രാൻസ്. അതുപോലെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റായ വിജയ് ഹസാരി ട്രോഫി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വിജയ് ഹസാരി ട്രോഫി. അതുപോലെ ഇപ്പോൾ നിലവിലുള്ള വേൾഡ് ഹോക്കി ചാമ്പ്യൻ ബെൽജിയം ആണ്. നിലവിലുള്ള വേൾഡ് ഹോക്കി ചാമ്പ്യൻ ബെൽജിയമാണ്. ബെൽജിയത്തിന് അവരുടെ നാട്ടിൽ വെച്ച് ഇന്ത്യ ഇപ്പം 2 തവണ പരാജയപ്പെടുത്തി ഇന്ത്യൻ ഹോക്കി ടീം. അത് ന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ബെൽജിയമാണ് ഇപ്പം നിലവിലുള്ള വേൾഡ് ചാമ്പ്യൻ അറിഞ്ഞിരിക്കുക. വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്റ് ക്ലബാണ് മെറിൽബോൺ ക്രിക്കറ്റ് ക്ലബ്, MCC എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന മെറിൽബോൺ ക്രിക്കറ്റ് ക്ലബ്, MARYLEBONE, MARYLEBONE, മെറിൽബോൺ ക്രിക്കറ്റ് ക്ലബ് MCC. MCC ഇംഗ്ലണ്ടിലാണ്, ലണ്ടനിലാണ്. MCCയുടെ പ്രസിഡന്റ് ആയിട്ട് എപ്പോഴും ബ്രിട്ടീഷുകാരെ വരാറുള്ളൂ. ആദ്യമായിട്ട് ഒരാള് പിന്നീട് MCCയുടെ ഹെഡ് ബ്രിട്ടീഷുകാരനല്ലാത്ത ഒരാളാവുന്നു. അത് ശ്രീലങ്കയുടെ പഴയ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്ന കുമാർ സംഗക്കാരയാണ്. ഫോമർ ശ്രീലങ്ക സ്കിപ്പർ കുമാർ സംഗക്കാര ഓൺ ട്യൂസ്ഡേ ടുക്ക് ചാർജ് ആസ് ദ പ്രസിഡന്റ് ഓഫ് മെറിൽബോൺ ക്രിക്കറ്റ് ക്ലബ്. സംഗക്കാര ഇസ് ദ ഫസ്റ്റ് നോൺ ബ്രിട്ടീഷ് പ്രസിഡന്റ് ഓഫ് MCC. അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് ഇപ്പോ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള വിമൻ T20 ക്രിക്കറ്റ് സീരീസ് ഇന്ത്യ ജയിച്ചു. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള വിമൻ T20 ക്രിക്കറ്റ് സീരീസ്. അതുപോലെ ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കയുടെയുള്ള പുരുഷന്മാരുടെ മെയിൽ ക്രിക്കറ്റ് സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് എഴുതണ്ട, ഫൈനലി ആര് വിൻ ചെയ്യുന്ന എഴുതിയാൽ മതി. വിമൻ T20 സീരീസ് ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കയുടെ ഇന്ത്യ വിൻ ചെയ്തു. അതുപോലെ ഒരു അമേരിക്കൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറർ ആണ് ഫോർഡ്. ഫോർഡ് എന്ന് പറഞ്ഞ അമേരിക്കൻ ഓട്ടോമൊബൈൽ കമ്പനി അവരുടെ ഇന്ത്യ ഓപ്പറേഷൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയായിട്ട് മെർജ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഓട്ടോമൊബൈൽ കമ്പനിയായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയായിട്ട് മെർജ് ചെയ്യാൻ തീരുമാനിച്ചു ഫോർഡ് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി അവരുടെ ഓട്ടോമൊബൈൽ ബിസിനസ് ഇൻ ഇന്ത്യ. അപ്പൊ അതൊരു ജോയിന്റ് വെഞ്ചർ ആക്കി മാറ്റാൻ തീരുമാനിച്ചു. മഹീന്ദ്രയുടെ ചെയർമാൻ ആനന്ദ് മഹീന്ദ്രയാണ്, ആനന്ദ് മഹീന്ദ്ര. പിന്നെ ക്രിസിലിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്, CRISIL, ക്രിസിൽ. ക്രിസിലിന്റെ എക്സ്പാൻഷൻ ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ക്രിസിൽ, CRISIL. ക്രിസിലിന്റെ എക്സ്പാൻഷൻ ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇറ്റ്സ് എ ഡൊമസ്റ്റിക് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ഇന്ത്യക്ക് അകത്തുള്ള ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രിസിൽ. ക്രിസിലിന്റെ എക്സ്പാൻഷൻ ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ വലിയ പ്രോബ്ലംസ് നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു NBFC, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയാണ് ILFS. ILFS ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ILFS എന്ന് പറയുന്ന ഒരു NBFC ആണ്, ഒരു നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ബാങ്ക് പോലെ പ്രവർത്തിക്കുന്ന വേറൊരു സ്ഥാപനമാണ് ഷാഡോ ബാങ്ക്സ് എന്നറിയപ്പെടുന്ന NBFCs. ഷാഡോ ബാങ്ക്സ് എന്നാണ് NBFCs എന്ന് വിളിക്കുന്ന നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനീസ്. അവരുടെ കൂട്ടത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് NBFC എന്നൊരു കാറ്റഗറൈസേഷൻ കൊടുത്തിരിക്കുന്ന ഒരു NBFC ആണ് ILFS. സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ആണ് ILFS. ഈ ILFS-ൽ ഇപ്പോൾ ഒരു ക്രൈസിസ് വന്നപ്പോൾ ഗവൺമെന്റ് ILFS-ന്റെ ബോർഡൊക്കെ പിരിച്ചുവിട്ടിട്ട് ഗവൺമെന്റ് അപ്പോയിന്റഡ് ആയിട്ടുള്ള ബോർഡ് കൊണ്ടുവന്നു ILFS-നെ. ആ ബോർഡിന്റെ ചെയർമാനാണ് ഉദയ് കോട്ടക്, കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ. കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ഉദയ് കോട്ടക്കാണ് ILFS-ന്റെ ബോർഡിന്റെ ഹെഡ് ഇപ്പോ. പിന്നെ PCA കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. PCA എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ, PCA എക്സ്പാൻഷൻ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്നാണ്. PCA പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്താണെന്ന് ചോദിച്ചാല് ബാങ്കുകളുടെ ബാഡ് ലോൺ അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ്, ബാങ്കുകൾ കൊടുക്കുന്ന ലോണ് കിട്ടാക്കടമായി മാറുമ്പോൾ അതിനെയാണ് ബാഡ് ലോൺ അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഈ നോൺ പെർഫോമിംഗ് അസറ്റ് ഒരു ത്രെഷോൾഡ് ക്രോസ് ചെയ്താൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ബാങ്കുകളുടെ മുകളിൽ കുറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. അതിനാണ് PCA എന്ന് പറയുന്നത്, പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ.
If the bad loan of a particular bank crosses a particular threshold set by Reserve Bank of India, Reserve Bank of India will put some curbs or control on that bank. അതിനെയാണ് പി സി അല്ലെങ്കിൽ പ്രൈം പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. പറഞ്ഞിരിക്കുക, സാറ്റ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ, ഇന്ത്യൻ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രൈബ്യൂണൽ ആണ് സാറ്റ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്റർ സെബി ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതുമായിട്ട് ബന്ധപ്പെട്ട ട്രൈബ്യൂണൽ ആണ് സാറ്റ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. മാരിക്കോയുടെ ചെയർമാൻ ആണ് ഹർഷ് മാലിവാല. മാരിക്കോ MARICO, മാരിക്കോ എന്ന് പറഞ്ഞാൽ പാരച്യൂട്ട് ഓയിൽ എന്ന് പറയുന്ന ഓയിലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, പാരച്യൂട്ട് ഒക്കെ എല്ലാവർക്കും അറിയുന്ന ബ്രാൻഡാണ്, അതൊക്കെ മാരിക്കോയുടെയാണ്. MARICO മാരിക്കോയുടെ ചെയർമാൻ ഹർഷ് മാലിവാല. അതുപോലെ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് സുർജിത് ബല്ലയെ അപ്പോയിന്റ് ചെയ്തു. എക്കണോമിസ്റ്റ് ആയ സുർജിത് ബല്ല, BHALA, സുർജിത് ബല്ലയെ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പിന്നീട് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ചൈന അവരുടെ നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്തു. 1949 ഒക്ടോബർ 1st ചൈന കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക്കായി മാറിയത്. അതിന്റെ 70th ആനിവേഴ്സറി ആയിരുന്നു ഇപ്പോ ഒക്ടോബർ 1st. അപ്പൊ അതൊരു ന്യൂസ് ആയിട്ടുണ്ട്. നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ, നേപ്പാളിന്റെ പ്രസിഡന്റ് ബിദ്യാദേവി ഭണ്ഡാരിയാണ്. ബിദ്യാദേവി ഭണ്ഡാരി BHANDARI, നേപ്പാളിന്റെ പ്രസിഡന്റ്. നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ കെ പി ശർമ്മ ഒലി. അതുപോലെ പിന്നീട് ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ്. ധർമ്മേന്ദ്ര പ്രധാൻ, ഇന്ത്യയുടെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ. ധർമ്മേന്ദ്ര പ്രധാൻ. ജൽശക്തി മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്. വിൽബർ റോസ് ഇപ്പൊ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. വിൽബർ റോസ് US കൊമേഴ്സ് സെക്രട്ടറി ആണ്. ഇവിടെ കൊമേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്ന പോലെയാണ്, US കൊമേഴ്സ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ എന്ന് പറയത്തില്ല. US കൊമേഴ്സ് സെക്രട്ടറി ആണ് വിൽബർ, WILBUR, വിൽബർ റോസ്, ROSS. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽസ് നമുക്ക് നോക്കാം. എഡിറ്റോറിയൽസിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ദ വേഴ്സ് മേ ബി ഓവർ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ആണ്. ദ വേഴ്സ് മേ ബി ഓവർ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ എക്കണോമി വലിയൊരു ക്രൈസിസ് ഈ ഇടയ്ക്ക് നേരിട്ടിരുന്നു. ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഒക്കെ കഴിഞ്ഞ ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറഞ്ഞ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദിസ് ഫിനാൻഷ്യൽ ഇയറിൽ 5% ആയിട്ട് കുറഞ്ഞിരുന്നു ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ്. പക്ഷേ അതിനുശേഷം ഒരു സ്ലൂ ഓഫ് മെഷേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തു, കുറെ സ്റ്റിമുലസ് പാക്കേജുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്തു. അതിന്റെയൊക്കെ ഫലമായിട്ട് എക്കണോമിക് റിവൈവൽ ഉണ്ടാകുന്നു എന്നുള്ള സിഗ്നൽസ് വരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. വളരെ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എഡിറ്റോറിയലാണ്. ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഇന്ത്യക്ക് പ്രശ്നങ്ങളുണ്ട്. കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് റേറ്റ് ഒക്കെ എന്നല്ല ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുറഞ്ഞു, അങ്ങനെ കുറഞ്ഞെങ്കിലും ഓട്ടോമൊബൈൽ സെക്ടറിലെ ഗ്രോത്ത് റേറ്റ് ചില ചെറിയ റിവൈവൽ ഉണ്ടാവുന്നു. അതുപോലെ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അണ്ടർ കൺട്രോൾ ആണ്. ഫിസ്കൽ ഡെഫിസിറ്റ് അണ്ടർ കൺട്രോളിൽ നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നു. അതുപോലുള്ള ചില സിഗ്നൽസ് ആണ് നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയുടെ എക്കണോമിയിലെ ഉണ്ടായ ആ പ്രോബ്ലം പതുക്കെ പതുക്കെ മാറും എന്ന് ഉള്ളൊരു സൂചനയാണെന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ദ വേഴ്സ് മേ ബി ഓവർ നല്ല എഡിറ്റോറിയൽ ആയിരിക്കും, കാര്യം എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട, എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്. എല്ലാവരും ഇത് വായിച്ച് അതിന്റെ പിന്നീട് സമ്മറി വേണം എഴുതാൻ. രണ്ടാമത്തെ ഡിഫിക്കൽട്ട് കോംപ്രമൈസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അത് ഓസ്ട്രേലിയയിൽ നടന്ന ഇലക്ഷനെ കുറിച്ചാണ്. ഓസ്ട്രേലിയയിൽ നടന്ന ഇലക്ഷനിൽ അവിടുത്തെ ഫോമർ ചാൻസലറായ സെബാസ്റ്റ്യൻ കുഷ്സ്, KURZ, സെബാസ്റ്റ്യൻ കുഷ്സിന്റെ നേരത്തുള്ള ഗവൺമെന്റ് തിരിച്ചു മിക്കവരും അധികാരത്തിലേക്ക് വരും. അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയൽ ഹിന്ദുവിൽ സെക്കൻഡ് എഡിറ്റോറിയൽ. അതൊരു ഇന്റർനാഷണൽ ഇഷ്യൂവിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒരു മറ്റ് കൺട്രിയിലെ ഗവൺമെന്റ് ഫോർമേഷനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. അത് വായിക്കുക. പക്ഷേ ഫസ്റ്റ് എഡിറ്റോറിയലാണ് നമുക്ക് എസ്പെഷ്യലി കോമ്പറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടത്. അത് നമ്മളുടെ എക്കോണമിയെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. അപ്പോ മഹാത്മാഗാന്ധിയുടെ 150th ബർത്ത് ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭജൻ ആണ്, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിവോഷണൽ സോങ് ആണ് വൈഷ്ണവ ജനതോ എന്ന് പറയുന്ന ഡിവോഷണൽ സോങ് ആണ് ഗാന്ധിജിയുടെ ഫേവറേറ്റ് ഡിവോഷണൽ സോങ്. അത് എഴുതിയത് നരസിംഗ് മേത്ത എന്ന് പറയുന്ന ഗുജറാത്തി പോയിറ്റ്, 15th century എഴുതിയതാണ്. നരസിംഗ് മേത്ത, NARSINGH MEHTA. അതിന് സാൻസ്ക്രിറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് രാജൻ ബസ്ബറുവ എന്ന് പറയുന്ന ഒരു ആസാമി
സാൻസ്ക്രിറ്റ് സ്കോളർ രാജൻ ബെസ് ബർവ ബി ഇ സെഡ് ബി എ ആർ യു എ എച്ച് ബി ഇ സെഡ് ബി എ ആർ യു എ എച്ച് ബെസ് ബർവ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. എന്നിട്ട് നമുക്ക് എക്കണോമിക് ടൈംസിലേക്ക് പോകുമ്പോൾ എക്കണോമിക് ടൈംസിലും ഇന്നത്തെ ഒരു നമുക്ക് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനൊന്നുമില്ല. ഹരിയാന മഹാരാഷ്ട്ര ഇലക്ഷൻസിനെ കുറിച്ച് ഒരു പറയാനുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഒക്ടോബർ 21 ഇ ടി എഫിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്നുള്ളൊരു ഷോർട്ട് ഫോമാണ് ഇ ടി എഫ്. ബി എഫ് എസ് ഐയുടെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. ബി എഫ് എസ് ഐ ബാങ്കിംഗ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ് ബാങ്കിംഗ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ് ബി എഫ് എസ് ഐ. അതുപോലെ ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ജസീന്ത ആർബേൻ. ജസീന്ത ആർബേൻ എ ആർ ഡി ഇ ആർ എൻ ജസീന്ത ആർബേൻ ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ സ്കോട്ട് മോറിസൺ ആണ്. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ സ്കോട്ട് എസ് ഇ ഒ ടി സ്കോട്ട് മോറിസൺ എം ഒ ആർ ആർ ഐ എസ് ഒ എൻ സ്കോട്ട് മോറിസൺ ആണ് ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ. ഇനി നമുക്ക് മൺഡേയിലൊരു ന്യൂസ് പേപ്പറിൽ മൺഡേയിലെ ന്യൂസ് പേപ്പറും നമുക്ക് സൺഡേ ഒക്കെ പിന്നെ ഡിപ്പെൻഡിങ് ഉണ്ട്. മൺഡേ നമുക്ക് നോക്കാം. മൺഡേ ന്യൂസ് പേപ്പറിൽ നോക്കുമ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ ഒണിയൻ എക്സ്പോർട്സ് ഇപ്പോൾ ബാൻ ചെയ്തു. ഒണിയൻ എക്സ്പോർട്സ് ബാൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായ ഒരു വസ്തുവാണ്. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലൊക്കെ ഒണിയൻ ഇല്ലാതെ ഒരു സംഭവം നടക്കത്തില്ല. അപ്പം ഈ അതിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പം പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിനായിട്ട് ഗവൺമെന്റ് അതിന്റെ എക്സ്പോർട്ട് ബാൻ ചെയ്തു. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ കോമൺ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ആണ് നീറ്റ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എൻ ഡബ്ല്യു ടി നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അതുപോലെ ഇന്ത്യയുടെ അണ്ടർ 18 ഫുട്ബോൾ ടീം സാഫ് കപ്പ് വിൻ ചെയ്തു. ഇന്ത്യ ലിഫ്റ്റഡ് ദ സാഫ് അണ്ടർ 18 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എസ് എ ഡബിൾ എഫ് സാഫ് സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ള ഷോർട്ട് ഫോം ആണ് സാഫ് എസ് എ ഡബിൾ എഫ്. അപ്പൊ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ സാഫിന്റെ അണ്ടർ 18 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ വിൻ ചെയ്തു. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ കൊറിയ ഓപ്പൺ എന്ന് പറഞ്ഞ ബാഡ്മിന്റൺ ടൈറ്റിൽ വേൾഡ് നമ്പർ 1 ബാഡ്മിന്റൺ പ്ലെയർ ആയ കെൻറ്റോ മൊമോത്ത വിൻ ചെയ്തു. കെ ഇ എൻ ടി ഒ കെൻറ്റോ മൊമോത്ത എം ഒ എം ഒ ടി എ കെൻറ്റോ മൊമോത്ത ഇസ് എ ജാപ്പനീസ് ബാഡ്മിന്റൺ പ്ലെയർ ഇസ് ദ കറന്റ്ലി ദ വേൾഡ് നമ്പർ 1 ബാഡ്മിന്റൺ പ്ലെയർ. കെൻറ്റോ മൊമോത്ത 1 കൊറിയ ഓപ്പൺ. അപ്പൊ അത് അറിഞ്ഞിരിക്കുക കൊറിയ ഓപ്പൺ കെൻറ്റോ മൊമോത്ത. പിന്നീട് ഡി ഐ സി ജി സി എക്സ്പാൻഷൻ അറിയിക്കുക. ഡി ഐ സി ജി സിയുടെ എക്സ്പാൻഷൻ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഡി ഐ സി ജി സി ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഒരു ഇൻഷുറൻസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡി ഐ സി ജി സി ആണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഇ എൽ ഡബിൾ എസ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം നമ്മള് ബാങ്കുകളിലിടുന്ന എഫ് ഡി ഫിക്സഡ് ഡെപ്പോസിറ്റ് ടാക്സ് 10% ഡിഡക്ട് ചെയ്യും. അത് ടാക്സ് 10% ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകത്തിന്റെ 10% ടാക്സ് ഡിഡക്ട് ചെയ്യും. എപ്പോഴാണെന്ന് അറിഞ്ഞിരിക്കണം. 40,000 രൂപ കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയാൽ ഒരു മാസമല്ല ഒരു വർഷം ഒരു ഇയറിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം എഫ് ഡിസ് 40,000 rupees ക്രോസ് ചെയ്താൽ 10% ടി ഡി എസ് കട്ട് ചെയ്യും. ടി ഡി എസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് പിന്നെ ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ റഷ്യയുടെ പാർലമെന്റായ ഡ്യൂമ മീറ്റിയ റഷ്യയുടെ പാർലമെന്റ് പേര് അവതരിക്കുന്നത് ഡ്യൂമ എന്നാണ് ഡി യു എം എ റഷ്യൻ പാർലമെന്റ് പേര് ഡ്യൂമയാണ്. ഇന്ത്യയുടെ ലോക്സഭയുടെ സ്പീക്കർ പേര് എല്ലാവർക്കും അറിയാം ഓം ബിർള ആണ്. അപ്പൊ ഓം ബിർള ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ റഷ്യയുടെ പാർലമെന്റ് വിസിറ്റ് ചെയ്യുന്നു ഡ്യൂമ. മൻ കി ബാത്ത് എന്ന് പറയുന്നത്
നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നടത്തുന്ന റേഡിയോ അഡ്രസ് ടു ദ നേഷൻ ആണ്. മന്ത്ലി അദ്ദേഹം നടത്തുന്ന റേഡിയോ അഡ്രസ് ടു ദ നേഷൻ ആണ് മൻ കി ബാത് എന്ന് അറിയപ്പെടുന്നത്. മൻ കി ബാത്. പിന്നീട് ഗിരീഷ് കർണാട്, ഒരു കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ റൈറ്റും ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ലിറ്റററി ഫിഗറും ഒക്കെ ആയിരുന്നു ഗിരീഷ് കർണാട്. അദ്ദേഹം മരിച്ചുപോയി. മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. അദ്ദേഹത്തെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഗിരീഷ് കർണാട് KARNAD. അദ്ദേഹം മെയിൻലി വളരെ ഫേമസ് ആയിട്ടുള്ള പ്ലെയർ റൈറ്റ് എന്നുള്ള നിലയിലാണ്. നാടകകൃത്തായിരുന്നു. NFHS എക്സ്പാൻഷൻ നടന്നിരിക്കുക. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ NFHS. അതുപോലെ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ IAU, UN അണ്ടറിലുള്ള ഒരു സംഭവമാണ് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ IAU. ഒരു ആസ്ട്രോയിഡിന് ഇന്ത്യക്കാരനായ ഒരു മ്യൂസിഷ്യന്റെ പേര് കൊടുത്തു. അത് ആരുടെ പേര് നടന്നിരിക്കണം? പണ്ഡിറ്റ് ജസ്രാജ് എന്ന് പറഞ്ഞൊരു മ്യൂസിഷ്യൻ ഉണ്ട്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ മ്യൂസിഷ്യനാണ്. പണ്ഡിറ്റ് ജസ്രാജ് JASRIJ. പണ്ഡിറ്റ് ജസ്രാജിന്റെ പേരാണ് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ഇപ്പോ ഒരു ആസ്ട്രോയിഡിന് കൊടുത്തത്. 2006 ആ ആസ്ട്രോയിഡ് ഡിസ്കവർ ചെയ്തത്. അതിന് ഇപ്പൊ പണ്ഡിറ്റ് ജസ്രാജ് എന്ന് പറയുന്ന ഇന്ത്യൻ മ്യൂസീഷ്യന്റെ പേര് കൊടുത്തു. അത് ചിലപ്പോൾ ഭാവിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ആവാം. കാരണം അത് വളരെ റയറായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇന്ത്യക്കാരുടെ പേരൊക്കെ കൊടുക്കുന്നത്. അപ്പം ഇത്രയും ആയപ്പോഴത്തേക്ക് നമ്മൾ എന്നത് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി രണ്ട് ന്യൂസ് പേപ്പേഴ്സ് പെൻഡിംഗ് ഉണ്ട്, നാളെ ഡിസ്കസ് ചെയ്യാം.